Hi friends, and very Sisira. Yan in the video it tirano, at the Thiachin alla response kitty. I'll link your words and those end up. Upon in the end of special function ending a radio on the video it and on the teller. Padim yan moisturizer writer Himalayade, name face gel and apply jayada. Adanisham yam ponds and uru day cream and apply jayanother. എനിക്ക് ഇതിനെ പറ്റി വലിയ ധാരണയൊന്നുമില്ല പിന്നെ എല്ലാവരും ചെയ്യുന്നത് കണ്ട് അതേമാതിരി ചെയ്തു നോക്കുകയാണ് പിന്നെ സൺസ്ക്രീൻ ഇപ്പോൾ എല്ലാവരും നല്ലോണം പ്രൊമോട്ട് ചെയ്യുന്നുണ്ടല്ലോ അപ്പോൾ സൺസ്ക്രീനും ഞാൻ യൂസ് ചെയ്യുന്നുണ്ട് ഞാനിവിടെ ലാക്മേഡ് സൺസ്ക്രീനാണ് ഉപയോഗിക്കുന്നത് എനിക്കത് ഉപയോഗിച്ച് തുടങ്ങിയപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു തുടക്കത്തിൽ നമ്മളത് ചെയ്ത് കഴിയുമ്പോൾ ഒരു കളർ ചേഞ്ച് നമുക്ക് തോന്നും പക്ഷെ പിന്നെ അത് കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ സ്കിന്നോട് ചേർന്ന് നിൽക്കും അപ്പോൾ അതൊക്കെ ചെയ്ത് കഴിഞ്ഞു അടുത്തതായിട്ട് ഞാനൊരു മെയ്ബലിൻ ന്യൂയോർക്കിൻ്റെ ഒരു ഫിറ്റ്മി ഒരു സെറ്റിംഗ് പൗഡറാണ് അത് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് എൻ്റെ ഭയങ്കര ഓയിലി സ്കിന്നാണ് അപ്പോൾ ഞാൻ ഇതൊക്കെ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ കുറച്ച് എന്നൊരു ഗ്ലോ വരും അത് ആ ഓയിലിൻ്റെ ഭയങ്കരമായിട്ട് എക്സ്പോസ് ചെയ്ത് കാണും അപ്പോൾ അതൊന്ന് ഇല്ലാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ സെറ്റിംഗ് പൗഡർ യൂസ് ചെയ്യണത് ഞാൻ ഡെയിലി ഇത് യൂസ് ചെയ്യാറൊന്നുമില്ല പിന്നെ ഇതിനു വേണ്ടി ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കിയതാണ് എന്നെ കുഴപ്പമൊന്നും തോന്നിയില്ല അതുകൊണ്ട് ഞാനത് അപ്ലൈ ചെയ്തു ഫേസിൽ അപ്ലൈ ചെയ്യാനുള്ളതെല്ലാം അപ്ലൈ ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് ഐബ്രോ പെൻസിൽ വെച്ചൊന്ന് ഐബ്രോസ് ഫിൽ ചെയ്ത് കൊടുക്കാം ഞാനങ്ങനെ വലിയ ബ്രാൻഡിൻ്റെ ഒന്നുമല്ല യൂസ് ചെയ്യുന്നത് ജസ്റ്റ് ഒരു ബ്രൗൺ ഐബ്രോ പെൻസിൽ എൻ്റെ കയ്യിലുള്ളത് അത് വെച്ച് ജസ്റ്റ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഞാൻ ത്രെഡ് ചെയ്തായിരുന്നു അത് കാരണം കൊണ്ട് എനിക്കധികം എഫേർട്ട് ഇടേണ്ടി വന്നില്ല ജസ്റ്റ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ് ഞാൻ കണ്ണാടി നോക്കി ചെയ്യുന്നതുകൊണ്ടാണ് എൻ്റെ വ്യൂ വേറെ സൈഡേക്ക് ആയിട്ടുള്ളത് ഇനി നമുക്ക് ലിപ് ബാം അപ്ലൈ ചെയ്യാം കാരണം ലിപ്സ്റ്റിക് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് ലിപ് ബാം ഞാൻ അപ്ലൈ ചെയ്യും കാരണം നമ്മുടെ ലിപ്സിനൊരു എൻ്റെ ലിപ്പ് ഭയങ്കര ഡ്രൈ ആവുന്ന ടൈപ്പാണ് അപ്പോൾ ലിപ് ബാം ഞാൻ ആദ്യമേ അപ്ലൈ ചെയ്തിട്ടാണ് ലിപ്സ്റ്റിക് അപ്ലൈ ചെയ്യാറുള്ളത് ഇന്ന് വീട്ടിലൊരു ഫംഗ്ഷൻ ഉണ്ട് അപ്പോൾ അതിനുവേണ്ടി നമുക്ക് ഡ്രസ്സ് ചേഞ്ച് ചെയ്യാം ഇതാണ് എൻ്റെ ഡ്രസ്സ് ഈ ഡ്രസ്സിൻ്റെ പ്രത്യേകതയുണ്ട് കാരണം ഈ ഡ്രസ്സ് ഞാൻ തന്നെ തയ്ച്ചതാണ് ഞാൻ ബേസിക്കലി ഒരു എഞ്ചിനീയറാണ് ഞാൻ സിവിൽ എഞ്ചിനീയറായിട്ട് വർക്ക് ചെയ്യുകയാണ് പക്ഷേ എനിക്ക് എൻ്റെ പാഷൻ എന്ന് പറയുന്നത് സ്റ്റിച്ചിങ് കുക്കിംഗ് അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞാൻ അതിനുവേണ്ടി തയ്ച്ച എൻ്റെ ഡ്രസ്സാണിത് പിന്നെ എൻ്റെ കയ്യിൽ പൊള്ളിയ പാടൊക്കെ കാണാം അത് കുക്കിങ്ങിൻ്റെ ഭാഗമായിട്ട് ഉണ്ടായതാണ് അപ്പോൾ ഈ ഡ്രസ്സ് എന്ന് പറയുന്നത് ഒരു ടോപ്പും ഒപ്പം ഒരു സ്കേർട്ടും ആണുള്ളത് ഷോളൊന്നും ഞാൻ ഇതിൻ്റെ പറ്റ ചെയ്തിട്ടില്ല ഇതെനിക്ക് തയ്ച്ച് വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഞാൻ ആദ്യം മെറ്റീരിയൽ എടുത്തപ്പോൾ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ലായിരുന്നു പക്ഷെ തയ്ച്ച് വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അപ്പോൾ ഡ്രസ്സ് മാറി വന്നതിന് ശേഷം ഞാൻ മെയ്ബെലിൻ ന്യൂയോർക്ക് ഫിറ്റ്മിയുടെ തന്നെ ഒരു ബ്ലഷാണ് ഞാൻ ഐ ഷാഡോ ആയിട്ട് അപ്ലൈ ചെയ്തത് ഞാൻ ഈ ബ്ലഷ് വാങ്ങിയത് എനിക്ക് ബ്ലഷ് യൂസ് ചെയ്യാൻ ആഗ്രഹമുള്ളതുകൊണ്ട് പക്ഷേ ഇത് ഭയങ്കര ഗ്ലിറ്ററി ആയിട്ടുള്ള ടൈപ്പാണ് അപ്പോൾ അതെനിക്ക് മുഖത്ത് ഇടുമ്പോൾ എനിക്ക് കംഫർട്ട് തോന്നാത്ത കാരണം കൊണ്ട് ഞാനത് ഐ ഷാഡോ ആയിട്ടാണ് യൂസ് ചെയ്യാറ് പിന്നെ അതൊരു പിങ്ക് ഷെയ്ഡാണ് അപ്പോൾ അത് പോരാന്ന് തോന്നിയപ്പോൾ ഞാൻ ഹൈലൈറ്ററായിട്ട് യൂസ് ചെയ്യേണ്ട ലാക്മേടെ ഫേസ് ഷിയർ എന്ന് പറഞ്ഞിട്ടൊരു സംഭവം അത് ഞാൻ അതിൻ്റെ മേലെ ഒന്ന് കൊടുക്കുകയാണ് ചെയ്ത് കൊടുക്കുകയാണ് അത് ആക്ച്വലി ഹൈലൈറ്ററാണ് പക്ഷെ ഞാനത് ഒരു ഗോൾഡൻ ടച്ച് ഫിനിഷ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ അത് യൂസ് ചെയ്യുന്നുണ്ട് ലെഫ്റ്റ് സൈഡിൽ കാണുന്ന കമ്മലാണ് ഞാൻ ഈ ഫംഗ്ഷന് വേണ്ടി വാങ്ങിയ കമ്മൽ പക്ഷെ എനിക്കത് പിന്നീട് ഇഷ്ടപ്പെട്ടില്ല അപ്പോൾ ഞാൻ ജിമിക്കും കയ്യിൽ വെച്ചായിരുന്നു ഇനി മാറ്റി വയ്ക്കേണ്ടി വരികയാണെങ്കിൽ ഉപയോഗിക്കാമല്ലോ എന്ന് കരുതിയിട്ട് അപ്പോൾ അതാണ് നിങ്ങൾ കാണുന്നത് അവസാനം ഞാൻ വാങ്ങിയ കമ്മൽ തന്നെ ഇട്ടാണ് ഉണ്ടായത് അപ്പോൾ കമ്മലിട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു ഞാൻ വിചാരിച്ച പോലെയല്ല ഓവർ സൈസ്ഡ് ആയ കാരണം കൊണ്ട് ഞാൻ പിന്നെ വേറെ ഓർണമെൻറ്റ്സ് ഒന്നും വേറെ ആഡ് ചെയ്തില്ല അപ്പോൾ ഇനി പൊട്ടാണ് എനിക്ക് ചെറിയ പൊട്ട് തൊടാനാണ് ആഗ്രഹം പക്ഷേ ഇങ്ങനെ ഒരു ട്രഡീഷണൽ ഒരു ഔട്ട്ഫിറ്റ് ആയ കാരണം കൊണ്ട് ഞാൻ അവസാനം വലിയ പൊട്ട് തന്നെ ചൂസ് ചെയ്തു കാരണം എനിക്ക് അത് ഇത്രയോടെയും എടുത്ത് കാണിക്കുന്നതായിട്ട് തോന്നി അത് കാരണം കൊണ്ട് ഞാൻ വലിയ പൊട്ടാണ് പിന്നെ തൊട്ടത് ഞാൻ പുറത്ത് വെളിച്ചം കിട്ടാൻ വന്നിരിക്കുന്ന കാരണം കൊണ്ട് എൻ്റെ പല മേക്കപ്പ് പ്രൊഡക്ട്സും അകത്താണ് ഇരിക്കുന്നത് അപ്പോൾ ഇനി അടുത്ത് നമുക്ക് ലിപ്സ്റ്റിക്ക് അപ്ലൈ ചെയ്യാം ഇതിൽ എനിക്ക് ഡൗട്ടായിരുന്നു ഏത് ഇടണം ഇതിൻ്റെ ഒപ്പം മാച്ചായി പോകുന്നത് ഏതാന്നല്ല ഡൗട്ട് ഉണ്ടായിരുന്നു പക്ഷെ ഞാൻ അവസാനം ബ്രൗൺ ഷെയ്ഡാണ് അപ്ലൈ ചെയ്തത് എനിക്ക് ഇട്ട് വന്നു കഴിഞ്ഞപ്പോൾ അതെനിക്ക് ഇഷ്ടപ്പെട്ടു വേറെ ഒന്നും ട്രൈ ചെയ്യാൻ ഞാൻ നോക്കിയില്ല ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് നല്ല ബ്രൈറ്റായിട്ട് നിൽക്കുന്നുണ്ട് നല്ല ഡ്രസ്സിനോട് നന്നായി പോകുന്നുണ്ടെന്ന് തോന്നി ഞാൻ ബ്രൗൺ ഷെയ്ഡാണ് അപ്ലൈ ചെയ്തത്
ഇതിൽ നിങ്ങൾക്ക് കാണുമ്പോൾ ഒരു ഇത്രയും വേറെ ഷെയ്ഡായിട്ട് തോന്നുന്നുണ്ടാവും, പക്ഷെ ഇത് ആക്ച്വലി നല്ലൊരു ബ്രൗൺ കളറാണ്. അടുത്തത് എനിക്ക് കുപ്പിവള ഭയങ്കര ഇഷ്ടമാണ്, അപ്പോൾ ഞാൻ പച്ച കളറ് കുപ്പിവളയാണ് വാങ്ങിയത്. അതിലത്തെ കുറച്ച് വള ഞാൻ ഡിവൈഡ് ചെയ്ത് രണ്ട് കൈയിലായിട്ടാണ് വള ഇട്ടത്. എനിക്ക് ഇഷ്ടപ്പെട്ടു ഞാൻ വള അറേഞ്ച് ചെയ്ത രീതി. അതിലെ ഇടയിൽ കിടക്കുന്ന വള എൻ്റെ കയ്യിൽ ഓൾറെഡി ഉള്ള വളയാണ്, അപ്പോൾ ഞാൻ അത് കുപ്പിവളയായിട്ട് മിക്സ് ചെയ്താണ് ഇട്ടത്. ഭംഗിയല്ലേ? അപ്പോൾ ഞാൻ ഇനി എൻ്റെ ഫൈനൽ ലുക്ക് കാണിച്ചു തരാം. ഫൈനൽ ലുക്കല്ല, കംപ്ലീറ്റ് ഔട്ട്ഫിറ്റ് കാണിച്ചു തരാം. ഇതാണ് ഞാൻ തയ്ച്ച എൻ്റെ ടോപ്പ് ആൻഡ് സ്കേർട്ട്. ഇത് ഞാനൊരു സാരി എടുത്താണ് സ്കേർട്ട് തയ്ച്ച്. ടോപ്പ് വരുന്നത് റണ്ണിങ് മെറ്റീരിയലാണ്. പിന്നെ ഞങ്ങളുടെ ഇവിടെ ഒരു ത്രെഡ് സിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷോപ്പുണ്ട്, അവിടെ നിന്ന് ഞാൻ കുറേ ഡ്രസ്സിലുള്ള സ്റ്റോൺസും ഹാങ്ങിങ്സും ഒക്കെ ഞാൻ അവിടെ നിന്നാണ് വാങ്ങിയത്. നല്ലൊരു കടയാണ്. എല്ലാം കഴിഞ്ഞപ്പോഴാണ് മസ്കാര ഇട്ടില്ലല്ലോ എന്ന് ഓർമ്മ വന്നേ. അപ്പോൾ എൻ്റെ കയ്യിലുള്ള മസ്കാര, അതത്ര വലിയ ബ്രാൻഡൊന്നുമല്ല, എങ്കിലും അതെനിക്കിഷ്ടമാണ് ഇടാൻ. അപ്പോൾ ഞാനിങ്ങനെ അത്രയും നല്ല ദിവസങ്ങളിലൊക്കെ ഞാൻ അപ്ലൈ ചെയ്യാറുണ്ട്. ഐലൈനർ താഴെയാണ് ഉള്ളത്. ഇത് കഴിഞ്ഞിട്ട് ഞാൻ എല്ലാം കൂടെയുള്ള ഔട്ട്ഫിറ്റിൻ്റെ ലുക്കിൽ ഐലൈനർ ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോയിൽ ഐലൈനർ ചെയ്തത് കാണിക്കാനുള്ള സാവകാശം കിട്ടിയില്ല. എല്ലാ മേക്കപ്പും ചെയ്ത് വന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് എൻ്റെ ഫൈനൽ ലുക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ഒരു ഫംഗ്ഷന് വേണ്ടിയാണ് ഇത് ഞാൻ ഈ മേക്കപ്പ് വീഡിയോ ചെയ്യുന്നതെന്ന്. എൻ്റെ എന്ത് ഫംഗ്ഷനാണെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഗസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? അപ്പോൾ ഇതാണ് ഏകദേശം എൻ്റെ ഫൈനൽ ഔട്ട്ലുക്ക് വരുന്നത്. ഞാൻ ഇങ്ങനെയാണ് എന്നെ പ്രസൻറ്റ് ചെയ്തത് ആൾക്കാരുടെ മുന്നിൽ. ഇത് ചില ഫോട്ടോസ് ഞാൻ ഇതിൻ്റെ പാഡ് ചെയ്യുന്നുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഫൈനൽ ലുക്ക്. ഒത്തിരി പേര് നല്ല കോംപ്ലിമെൻറ്റ്സ് ഒക്കെ തന്നു, നല്ല ഭംഗിയുണ്ടെന്നൊക്കെ പറഞ്ഞു. ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്തതായാലും എല്ലാം നല്ല പറഞ്ഞു. അപ്പോൾ ഓക്കെ, താങ്ക് യു.